Hello guys. Hi. അപ്പോൾ ഞങ്ങളുടെ വി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ് ഇളവോളം കിട്ടിയപ്പോൾ ഞങ്ങൾ ഇന്ന് ഇന്നാണെന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നത്. വല്ലാറുമാണ് പള്ളിയിൽ നിന്ന് പോവുകയാണ്. ഇവിടെ നേരത്തെ ജസ്റ്റ് 21-22 കിലോമീറ്റർ അടുത്തുണ്ടാവും. അപ്പോൾ അതിനുമുമ്പ് എനിക്ക് ജസ്റ്റ് ഹെൽമെറ്റ് ഓർഡർ റെഡി ആക്കണം. അതിപ്പോൾ കൂട്ടാൻ തന്നെ മേടിക്കണം. ഞാൻ എൻ്റെ ഹെൽമെറ്റ് എവിടെയോ വെച്ച് മറന്നിട്ടുണ്ട്. എന്തായാലും ആരെയും വിളിച്ച് ചോദിക്കണം എവിടെ വെച്ചേക്കുന്നതെന്ന്. അത് ലോക്ക്ഡൗൺ മുമ്പ് വെച്ച് മറന്നു പോയാട്ടോ. വണ്ടിയൊന്നും എടുക്കാറില്ല, അതുകൊണ്ട് തന്നെ ഹെൽമെറ്റ് ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് വേണ്ടത് ഹെൽമെറ്റാണ്, അല്ലെങ്കിൽ പോലീസ് വിളിച്ചിട്ടില്ല 500 രൂപ കൊടുക്കാൻ ഇപ്പോഴത്തെ സാധ്യതയില്ല. അപ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ നമ്മുടെ പടക്കുതിര ഇവനാണ്, ഇവരിലാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ റൈഡർ തങ്കു നേടുന്നുള്ളേ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കൂട്ടാൻ വിളിച്ചിട്ട് ഹെൽമെറ്റ് സെറ്റാക്കിയിട്ട് ബാക്കി വിശേഷം പോണ വഴിയിൽ. അങ്ങനെ ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വളച്ച് 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 ഇടിച്ച് പൊളിക്കൊന്നും വേണ്ട. ഓ അപ്പോൾ ഞങ്ങള് കൂട്ടുകാരൻ്റെ വീട് എത്താറായി. വിളിച്ചപ്പോൾ അവൻ ഉണ്ടെന്നോ പറഞ്ഞത്, പോകണോളാൻ പറഞ്ഞു. എവിടെയൊക്കെ പോകാനുണ്ട്, കുഴപ്പമില്ല, സൈക്കിൾ പോയിക്കോളാം പറഞ്ഞത്. അവനൊരു റൈഡറാണ്. നോക്കാം അവൻ്റെ വീട് എവിടെയാണ്. ഇതാണ് അവൻ്റെ വീട്, ഇതാണ് ദീപുമോൻ്റെ പടക്കുതിര. ഇതാ ഇവനാണോ അവൻ. ഞാൻ ഹെൽമെറ്റ് വന്ന് ഒഴിയാണ്. അപ്പൊ പോയിട്ട് അദ്ദേഹം പോയിട്ടൊക്കെ. അങ്ങനെ അവൻ്റെ കയ്യിൽ നിന്ന് ഹെൽമെറ്റ് സെറ്റായി. ഇനിയിപ്പോൾ ധൈര്യമായിട്ട് പോകാം. ആ കുറേ നാൾക്ക് ശേഷം ഇന്നാണെന്ന് വണ്ടി ഓടിക്കണത്. തിരക്കൊന്നും ഇവിടെ വലിയ കാര്യമായിട്ട് കാണണ്ടില്ല, സാധാരണ ഉള്ള പോലെയാണ് കാണുന്നത്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഇന്ന് നേരെ പോവുക, പെട്രോൾ അടിക്കുക. വണ്ടിയിൽ പെട്രോൾ കുറവാണ്, പെട്രോൾ അടിച്ചാൽ പിന്നെ ഒന്നും നോക്കുകയില്ല, ചുമ്മാ ഒറ്റ പുകങ്ങ് പോവാം. അപ്പോൾ അതിനിടയ്ക്ക് എന്തെങ്കിലും പോകണ വഴിക്ക് എന്തെങ്കിലും കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് പതുക്കെ കണ്ടങ്ങ് പോവാം. എന്ത് ഇവിടെ ഒരു പുതിയൊരു പെട്രോൾ പമ്പ് ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ. അത് പണിത് പണി തീർന്നിട്ടില്ല, പണി തീരാറായിട്ടുണ്ട് എന്തായാലും. പിന്നെന്താ പറയുക, കുറേ ആൾക്ക് ശേഷമാണ് വണ്ടി ഓടിക്കണോണ്ട് എന്താ ഒരു പ്രത്യേക ഇത്. തിരക്കൊക്കെ ഉണ്ട് കേട്ടോ, അതേപോലെ ഇല്ല. ആ ഇത് ഈ സമയം കൊണ്ട് കഴിക്കണം ഇത്ര തിരക്ക് ഇങ്ങനെ വരാൻ കാരണം. കടകളൊക്കെ ഓപ്പണാണ്, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ശനി ഞായർ മാത്രം മറ്റേ ഓപ്പണേണ്ട പ്രശ്നമുള്ളൂ തോന്നുന്നു. അതിനിടയ്ക്ക് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. ഇവിടെ മാത്രം വന്നപ്പോൾ ചെറിയൊരു തിരക്ക് പോലെ. അതാ കാണുന്നത് നമ്മൾ മട്ടം വെച്ച് കൊടുക്കണം തോന്നണം. നല്ല നല്ല ഇപ്പോൾ നമ്മുടെ മറ്റേ പമ്പ് എത്താറായിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി പോയി കഴിഞ്ഞെങ്കിൽ കാണാൻ പറ്റും. ബസ്സൊക്കെ ഉണ്ട്, കെ എസ് ആർ ടി സി ഒക്കെ പോകണുണ്ട്. അങ്ങനെ നമ്മുടെ പമ്പെത്തി. ഇനിയിപ്പോൾ പെട്രോൾ അടിച്ചിട്ട് ബാക്കി വിശേഷം. പെട്രോളിന് വില കൂടിയ 100 എത്തിയെന്നൊക്കെ അറിയണ്ടേ, നോക്കിയിട്ടൊക്കെ പറയാം. ഓക്കെ ഗൈസ്, അപ്പോൾ പെട്രോൾ അടിച്ചതേ റോട്ടിട്ട് ഇറങ്ങി. പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് വല്ലാറോടെ ലക്ഷ്യമാക്കി. പെട്രോൾ അടിച്ചപ്പോൾ കണ്ണ് കള്ളിപ്പോയി, 100 രൂപ 2 പൈസ കിട്ടാ പോന്നോ. ഇത് എവിടെ പോയി നിൽക്കുമെന്നാവും, കുറേയും കുറയും ഒന്ന് നോക്കിയിരിക്കാന്നല്ലാണ്ട് ഇത് കുറയണ ഒരു ലക്ഷണമോ കാണാനില്ല. ഒന്നോ രണ്ടോ സമരം നടത്തി കഴിഞ്ഞിട്ട് കാര്യം ഇരട്ടിയാ ഇരട്ടിയായിട്ട് കൂട്ടിക്കൊണ്ടിരിക്കണല്ലേ, ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും. ആ അതൊക്കെ വിടും, നമുക്ക് നമ്മുടെ യാത്ര തുടരുക, അല്ലാണ്ട് ഇപ്പം എന്ത് പറയാനാ. ഇപ്പം പുതിയാവ് എത്തി കേട്ടോ, പുതിയക്കാവ്. ചെറിയ രീതിക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്.
അതാണ് നമ്മുടെ കൊച്ചി മെട്രോ. ഈ ഭാഗത്തൊക്കെ ഏകദേശം പണിയൊക്കെ പൂർത്തിയായി കിടക്കുവാണ്, ഇവിടെ കൂടി ഓടുന്നുണ്ട്. ഇതിപ്പോൾ ചമ്പക്കര ഭാഗം, തൃപ്പൂണിത്ര ചമ്പക്കര. ഇവിടെ ഇപ്പോൾ അടിപൊളിയാക്കി കേട്ടോ. ഇനി ഒന്നും കൂടി മാറി ഇവിടെയൊക്കെ, കാരണം ഇവിടെ മൊത്തം കഴിഞ്ഞിട്ടില്ല. ഓഹാ സൂപ്പർ. മറ്റേ പാലത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു കാണുന്നുള്ളൂ. ഇവിടെ മറ്റേ പഴയ പാലം പൊളിച്ചിട്ട് പുതിയ പാലം വന്നിട്ടുണ്ട്. മിക്കവാറും നമുക്ക് അതിൻ്റെ കൂടി കയറിപ്പോകാനൊക്കെ പറ്റും. ഇപ്പോൾ പുതിയ കപ്പേള ആദ്യതാണ് പുതിയ പാലം. ഇത് രണ്ടും പുതിയ പാലം ഉണ്ട്, ഇവിടെ പഴയ പാലം ഉണ്ട്. ഇത് പൊളിച്ച് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പുതിയ പാലം പണിതേക്കുന്നത്, ചമ്പക്കര പാലം, ചമ്പക്കര തൈക്കുടം. സംഭവം കൊള്ളാം, അത് സെറ്റായിട്ട് തന്നെ പണിതേക്കുന്നത്. അടിപ്പം മഴ, പണിയെ കുറിച്ച് ഒന്നും പറയാനില്ല. നല്ല നല്ല സെറ്റപ്പ് റോഡ്. നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് പോവാം, നമുക്ക് ചെറിയ ഷോർട്ട് കട്ട് ഉണ്ട്, അപ്പം അങ്ങനെ കയറിപ്പോവാം. നമുക്ക് തൈക്കുടം വഴി കയറിപ്പോകണം. അതാകുമ്പോൾ നേരെ പനമ്പള്ളി നഗർ വഴി കയറി അങ്ങ് പോയാൽ മതി. നമുക്ക് നേരെ പോയാൽ മതി, എന്നാലും പനമ്പള്ളി നഗർ ആ ഒരു ഭാഗത്തേക്ക് പോയിട്ട് കുറേ ആയി. അവിടെയൊക്കെ എങ്ങനെ എന്താണ് അവസ്ഥ എന്നൊക്കെ ഒന്നറിയാല്ല. അപ്പോൾ അവിടെ ഒരു മുട്ടം കുഴിയുണ്ടായിരുന്നു എൻ്റെ. അപ്പോൾ ഒന്നു ആ ഇപ്പം നമ്മൾ കയറിയില്ല ആ ഭാഗത്ത്, നല്ല വലിയ കുഴി ചെന്ന് ചാടിയാലേ. ഇപ്പോൾ മൂക്കും കുത്തി വീടാൻ, ഇങ്ങനെയൊക്കെയാണ് ഓരോ അപകടങ്ങൾ ഉണ്ടാവണേ. കുഴിയൊക്കെ കാണുമ്പോൾ വെട്ടിക്കുക, അതാണ് വെട്ടിക്കാനും പറ്റില്ല. അപ്പം നമ്മൾ കുഴി ചാടി, നല്ല വലിയ കുഴിയാണ്. ഇതാകുമ്പോൾ ഡിയോണുള്ള ഇത് ചെറിയ ടയറാണേ, ശരിക്കും എഫക്റ്റ് ചെയ്യാം കട്ടർ ചാടിയത്. ഇവിടെ എന്ത് പറ്റി, ചെറിയൊരു ബ്ലോക്ക് വലയൊക്കെ വന്നിട്ടുണ്ടല്ലോ. നേരത്തെ ഇത് അപ്പുറത്തും ഇപ്പുറത്തേക്ക് വണ്ടിയൊക്കെ വരുമായിരുന്നു. ഇപ്പം ഇത് വൺ വേ ആക്കി, വൺ വേ ആക്കിയാൽ പിന്നെ ഇതിലേക്ക് വണ്ടി കുഴപ്പമില്ല. കാരണം ഇത് ഒരു വണ്ടിക്ക് പോകാൻ കഷ്ടിച്ച് പോയത്, ഒരു വണ്ടി അങ്ങോട്ട് പോകും, രണ്ട് വണ്ടി കഷ്ടിങ്ങിനിറങ്ങിയാൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാ കാറ് വളച്ചിട്ട് ബ്ലോക്കായിരുന്നു. ഇതൊക്കെ ബൺ റോഡ് തന്നെ കേട്ടോ, ഇതൊക്കെ നേരെ ബൺ റോഡിൽ തന്നെ കയറണത്. ഇതിപ്പോ ഏകദേശം തൈക്കുടം, തൈക്കുടം പാലത്തിന് അടി കൂടി നമ്മള് നേരെ പോകും. നമ്മളിപ്പോ മെയിൻ കാണാൻ പറ്റണ പൊക്കത്ത് കാണാണ്, ഇതാണ് തൈക്കുടം പാലം പൊക്കത്താണ്. എൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ പോയി, ആ ഇവിടെ കട്ടയൊക്കെ ഇടിച്ച, നേരത്തെ ഇവിടെ മൊത്തം കുഴിയായിരുന്നു. എന്നിട്ട് വലിയ ഗുണമൊന്നുമില്ല കേട്ടോ, വലിയ കുഴി. ഈ വഴി പിന്നെയും തിരക്ക് കുറവായിരിക്കും മെയിൻ റോഡ് പിടിച്ച് നോക്കുമ്പോൾ. അങ്ങനെ നമ്മൾ പനമ്പിളി നഗർ എത്തിയിരിക്കുകയാണ്. ഓഹ് എത്ര നാളായിരുന്നറി ഇങ്ങോട്ടൊക്കെ ഒന്ന് വന്നിട്ട്. ഇതാണ് പനമ്പിള്ളി എന്നൊക്കെ വാക്ക്വേ, വാക്ക്വേ ഉണ്ട്, സൈക്കിൾ ട്രാക്ക് ഉണ്ട് ഇവിടെ തന്നെ. ആ റൈറ്റ് സൈഡിൽ ഇനി ഇപ്പം ഇവിടുന്ന് തന്നെ ഒരു കട്ടിങ് വരും, ബാക്കി ബാക്കി ഇപ്പുറത്തേക്ക് വരും. അവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ ക്ലോസ് ഉണ്ട്, പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ കൂടി നടക്കും. ഓ ഈടാ ഇവിടെ മൊത്തം നശിച്ചു കിടക്കുകയാണല്ലോ, ആരും നടക്കാറൊന്നുമില്ലെന്നാണ്. കാരണം നിറച്ചും പുല്ല് പിടിച്ച് ചവറ് ചപ്പും ചവറൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കും അവിടെ. കണ്ടില്ലേ പുല്ലൊക്കെ പിടിച്ച് ആകെ നാശ ദോഷമായി പിടിച്ചേ. എങ്ങനെ കിടന്നേച്ചാൽ നല്ല ഇവിടെ ആരും നോക്കണമെന്നില്ലെന്ന് തോന്നുന്നു. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ലോക്ക്ഡൗണൊക്കെ ആയിരുന്നല്ലോ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ മൊത്തം നശിച്ചു പോട്ടെ. നിറച്ചും ചവറും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കണത്. റൈറ്റ് സൈഡിലൊക്കെ വൈകുന്നേരം ഒക്കെ നല്ല നല്ല തട്ടുകടകളും മറ്റ് സൂപ്പറാണ്. ഇത് ഇതിൻ്റെ മെയിൻ ഭാഗം തന്നെ നമ്മൾ അവിടെ നിന്ന്
റോട്ടിട്ട് കയറി. സൈഡിലൊക്കെ ഇഷ്ടം പോലെ തട്ടുകളാണ്. വൈകുന്നേരം ആയിക്കാനാണെങ്കിൽ വൈകുന്നേരം കഴിഞ്ഞാൽ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ എന്തോരം തട്ടുകളാണ് നടിപ്പിച്ചടിപ്പിച്ചുള്ളത്. ഇഷ്ടം പോലെ ഉണ്ട്. എത്ര പ്രാവശ്യം വന്നേ ഇവിടെയൊക്കെ. ഇനിയിപ്പോൾ അതൊക്കെ എല്ലാം ഇപ്പോൾ പഴയവെല്ലാം ആയി വരുമായിരിക്കും. എവിടെ ഇനി മൂന്നാം തരം കൊന്നുള്ള സാധനങ്ങൾ വരാൻ ഇരിക്കേണ്ടതാണ്. ഓരോന്നോരോന്നിട്ട് നമുക്ക് നല്ലതായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എന്ത് ചെയ്യാൻ പറ്റും? എന്നാണോ ഒന്ന് മനസ്സിലാകത്തത് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി തുടങ്ങാൻ പറ്റണത്. ഇതിപ്പോൾ പനമ്പള്ളിയായിരുന്നു നമ്മൾ നേരെ സൗത്ത് പാലം കയറിക്കൊണ്ടിരിക്കണേ. എൻ്റെ പൊന്നു ഗൈസ്, ഒട്ടുക്കത്തെ ബ്ലോക്കാണ്. ലോക്ക്ഡൗൺ ആകുന്നൊക്കെ കഴിഞ്ഞ് എല്ലാവരും അങ്ങനെ പറഞ്ഞിട്ട് കാരില്ല. എല്ലാവരും ഇപ്പോൾ സ്വന്തം വണ്ടിയൊക്കെ എടുത്തായിരിക്കും സ്വാഭാവികമായിട്ടും പുറത്തേക്ക് ഇറങ്ങണത്. കൊറോണയൊക്കെ പേടിച്ചിട്ടൊക്കെ ഒരു കാറ് ചിലപ്പോൾ ഒരാളൊക്കെ വെച്ചായിരിക്കും ചിലപ്പോൾ ഓടിക്കണത്. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കൊക്കെ വേറെ ഉണ്ടാവും. എല്ലാവർക്കും ഇപ്പോൾ വണ്ടിയുണ്ട്. ബൈക്കും, ബൈക്കാണെങ്കിൽ ഇഷ്ടം പോലെ, കാറുകളാണെങ്കിലും ഇഷ്ടം പോലെ വണ്ടിയുണ്ട്. എന്നെ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. വണ്ടിയിട്ട് അങ്ങനെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ്. ഇവിടെ ഇങ്ങനെയാണെങ്കിൽ പിന്നെ മറ്റേ എറണാകുളത്തിൻ്റെ സ്ഥിതി പറയണ്ട. നല്ല അക്കാനും ഇരിക്കും. കൊറേ ആളെ വണ്ടി എടുത്തിട്ടേ അതിൻ്റെ ആയിരിക്കും. ഇടയ്ക്ക് സ്റ്റാർട്ടാക്കി ഇടാറുണ്ട്, പക്ഷേ വണ്ടി അങ്ങനെ ഓടിക്കാൻ പറ്റിയിട്ടില്ല. വണ്ടി സർവീസ് ആയിരിക്കും ആണ്, ചിലപ്പോൾ അതിൻ്റെയൊക്കെ ആയിരിക്കും ഈ കാണിക്കണം. അല്ല കരടൊക്കെ ഇരിക്കണ്ടാവും. എന്തായാലും വണ്ടി അധികം വൈകാണ്ട് സർവീസ് ചെയ്യാൻ കയറ്റണം, അല്ലെങ്കിൽ ശരിയാവില്ല. അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പണി കിട്ടി അവിടെ നിന്ന് കിടന്നു. നമ്മൾ എറണാകുളം മേനക പെട്ടു നമ്മൾ. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ എടുക്കാൻ വന്നൊരു ഏറ്റവും കൂടുതൽ വന്ന ഈ ഭാഗത്താണ്. ഈ റൈറ്റ് സൈഡിൽ പെൻഡ മേനക, അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ GCDA. സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഇതൊക്കെ. സെക്കൻഡ് ഹാൻഡ് ഫോണിൻ്റെ എല്ലാം ഇവിടെ കിട്ടും. ഇത് ബ്രോഡ്വേയുടെ മെയിൻ എൻട്രൻസ് ആയിട്ട് വരും ഇപ്പോൾ കണ്ടത്. അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കണം കേട്ടോ, നല്ല രീതിക്ക്. നല്ല രീതിക്ക് ഇനി അങ്ങോട്ട് പോകും തോറും തിരക്ക് കൂടുകയുള്ളൂ, ഒട്ടും കുറയില്ല. ഇതും എറണാകുളത്തിൻ്റെ മെയിൻ ഒരു ഭാഗമാണ് എറണാകുളത്തിൻ്റെ. ഇനി നിങ്ങൾ കുറച്ച് പോകുമ്പോൾ ഒരു പാലമുണ്ട്. ആ പാലം കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മറൈൻ ഡ്രൈവായി. ലെഫ്റ്റ് സൈഡിലുണ്ട് മറൈൻ ഡ്രൈവിൻ്റെ മെയിൻ എൻട്രൻസ്, വരുന്നത് അപ്പുറത്തെ സൈഡിലാണ്. ഇപ്പോൾ ഈ ഇപ്പോൾ നമ്മൾ മറൈൻ ഡ്രൈവ് ആണ് ശരിക്കും പറഞ്ഞാൽ. ലെഫ്റ്റ് സൈഡിൽ കാണാം മഴവിൽ, അതൊന്ന് അങ്ങോട്ട് നമ്മൾ പോകണില്ലെന്ന്. അത് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ വേറൊരു ദിവസം നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമുക്ക് അതിലെപ്പോഴും നടന്നൊക്കെ ഒരു വീഡിയോ എടുക്കാം. ഇപ്പോൾ നമുക്ക് പള്ളിയിൽ നമുക്ക് നേർച്ചയുണ്ട്. അപ്പോൾ അത് നേർച്ച നിറവേറ്റണം. അപ്പോൾ ലോക്ക്ഡൗൺ മുമ്പ് ചെയ്തേക്കാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യാണ്ടിരുന്നിട്ട് ശരിയാവില്ല. കാരണം അത്ര ശക്തിയുള്ള മതമാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ ഹൈക്കോർട്ട് ജംഗ്ഷനായിട്ടുണ്ട് നമുക്ക്. നമുക്കിവിടെ നേരെ പോകണം. ഇത്ര നല്ല തിരക്കുണ്ട് കേട്ടോ, നല്ല തിരക്ക്, നല്ല തിരക്ക് തന്നെയുണ്ട്. ഇവിടെയൊക്കെ നൈറ്റ് കുലുക്കൻ സർബത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപ്പനായിരുന്നു. നമ്മളൊക്കെ കൂട്ടുകാരൊക്കെ ആയിട്ട് നേരത്തെ വരുമായിരുന്നു. സൈക്കിളൊക്കെ ചവിട്ടി രാത്രി നല്ല രസമാണ്. ഇത് ഈ റോഡ് എന്ത് ചെറുതായിരുന്നു അറിയാം. ഇതൊക്കെ വലുതാക്കി നല്ല സെറ്റപ്പാക്കി ഇപ്പോൾ രണ്ടുപേരും ഇപ്പോൾ അതേ കയറി. അല്ലെങ്കിൽ നല്ല ബ്ലോക്കായിരുന്നു ഇവിടെയൊക്കെ. വൈകുന്നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും രാവിലെയും ഏറ്റവും കൂടുതൽ ബ്ലോക്ക് തന്നെ സമയമാണത്. ഇതിപ്പോൾ ഇങ്ങനെ ഇതെന്തായാലും നല്ല നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അതിന് മുമ്പ് പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ പണിയൊക്കെ കഴിഞ്ഞാൽ സെറ്റായി. ഈ റൈറ്റ് സൈഡിട്ട് പോകണമാണ് ചാത്തിയാത്ത പോണ വഴി. ഒന്ന് പോകാൻ പറ്റുമോ നമുക്ക് പോകാം. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഗോശ്രീ പാലം കയറുകയാണ്. ഇതാണ് ഗോശ്രീ പാലം.
നല്ല അടിപ്പാണ്. പിന്നെ നമ്മുടെ യൂസഫ് അലിയുടെ അയ്യോ എന്താണ് അതിൻ്റെ പേര്, കൺവെൻഷൻ സെൻറ്റർ, ലുലു കൺവെൻഷൻ സെൻറ്റർ ലെഫ്റ്റ് സൈഡിൽ കാണാം. ആ അതാ ആ കാണുന്നതാണ് ലുലു കൺവെൻഷൻ സെൻറ്റർ. ഭയങ്കര ഭയങ്കര സെറ്റപ്പ് അവിടെ. എൻ്റെ ഉദ്ഘാടനത്തിന് ഞാൻ അവിടെ പോയിട്ടുണ്ട്. നീ കിടക്കണത് എന്താ ടൂറിസ്റ്റം ടൂറിസ്റ്റ് സംബന്ധം എന്താ എന്തൊരു പദ്ധതി എന്താന്ന് എനിക്കൊന്ന് പറയാൻ അറിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് കോളാക്കണില്ല. അത് വിജയിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിജയിച്ചെന്ന് തോന്നണല്ലോ. സർക്കാരിൻ്റെ എന്തോ ഒരു പദ്ധതിയാണിത്, കറക്റ്റായിട്ട് അറിയില്ല. എന്തായാലും എപ്പോൾ വന്നാലും ഇതിവിടെ ഇങ്ങനെ കിടക്കണം കരയെ തന്നെ. എന്തായാലും ആർക്കൊരു ഉപകാരമില്ലാണ്ട് ഈ സാധനം ഇങ്ങനെ വെള്ളത്തിൽ മുൻ കിടക്കാണ്ട് ഒരു മിക്കൊരു സ്മാരകമാകും. അങ്ങനെ നമ്മൾ നമ്മുടെ പള്ളി എത്താറായിട്ടാ. അവിടെ നിന്ന് യൂട്ടേൺ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ചേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണമെങ്കിൽ അടികൂടി പോകുമ്പോൾ, കാരണം ഇവിടെ 3 CFS തന്നെ ഉണ്ട് ഇവിടെ അടുത്ത് തന്നെ. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണാൻ മെയിൻ CFS ആണ്. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ നേരെ ആണല്ലോ, അവിടെ നിന്നൊക്കെ ഇഷ്ടം പോലെ കണ്ടെയ്നറും കാര്യങ്ങളും കറങ്ങി വരും. അതേപോലെ ഈ ലെഫ്റ്റ് സൈഡിൽ വണ്ടിയിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്, അവരെ ഒറ്റ എടുപ്പായിരിക്കും റൈറ്റ് ചെയ്ത്. അപ്പോൾ നമ്മൾ നോക്കണം, കാരണം നമ്മൾ നോക്കിയാൽ നമുക്ക് കൊള്ളാം അത്ര തന്നെ. അപ്പോൾ നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ്, നമ്മുടെ വണ്ടി കയറി വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ വല്ലാറുപാടത്തിൻ്റെ മെയിൻ എൻട്രൻസ് എത്തി. ഇതാണ് മെയിൻ എൻട്രൻസ്. വല്ലവരും പള്ളിയിൽ എത്തി, നേർച്ചയൊക്കെ ഞങ്ങളുടെ പൂർത്തിയാക്കി. അതിൻ്റെ അകത്ത് തന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് എടുക്കാൻ കേട്ടാ. ഞങ്ങളിത് പള്ളിയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്, കണ്ടോ. ഇനിയിപ്പോ ഒന്നുമില്ല, ഇതിപ്പോ നേരെ ഇരിട്ടോണം പോകണം. ഇപ്പൊ എന്തെങ്കിലും മേടിച്ചാൽ കൊള്ളുന്നുണ്ട്, ഇപ്പോ അതെ എന്തെങ്കിലും ഫുഡൊന്നും മേടിച്ചിട്ട് പോണോ. അതെ, ചാത്തിയകത്ത് നോക്കാം, ചാത്തിയകത്ത് നോക്കട്ടെ. ചിലപ്പോ ക്രൗഡും അത് ഇഷ്ടമില്ല, എല്ലായിടത്തും നല്ല തിരക്കാം. അതുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റണം, പോലീസുകാരെല്ലായിടത്തും ഒന്ന് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ മെയിനായിട്ട് ഇപ്പം ഞാൻ എന്തായാലും മീൻകാരൻ നേരെ വീട്ടിട്ടായിരിക്കും. ബാക്കി വിശേഷങ്ങൾ അല്ലേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, ബൈ. അങ്ങനെ എന്താ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നത്തെ റൈഡിങ്ങിൻ്റെ ഒരു ഇഷ്ടം മാതിരി ആ മൂവീസിൻ്റെ എന്തോ മിസ്റ്റേക്ക് ഉണ്ടാവും, കഴിക്കുക. അപ്പോൾ ഇരുട്ട് കഴിയത്തേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ കഴിക്കുക അല്ലേ. പിന്നെന്ത് ചെയ്യണത്? സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റേ വീഡിയോ കാണാം. ബൈ ബൈ.